ഓഹരി വിപണി എന്താണ്, എവിടെ തുടങ്ങണം, എല്ലാം ഓരോരോ സ്റ്റെപ്പായി പഠിച്ച് മുന്നോട്ട് പോയി. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു തീക്കളിയല്ല, അറിഞ്ഞു കളിച്ചാൽ അതുല്യമായ ഒരു അവസരമാണെന്ന് ഇനിയുള്ള വീഡിയോകൾ കാണിച്ചു തരും. കഴിഞ്ഞ വീഡിയോ ചോദിച്ചു നിർത്തിയ ചോദ്യം, നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ബാങ്ക് ഉണ്ടാക്കിയ പോലെ 15-20% നമ്മളും ഉണ്ടാക്കണം. 7% 20% ബെറ്റർ? 7% 20% നമ്മുടെ ഡ്രീംസ് ഒരു റിയാലിറ്റി ആക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കുക. ഉറപ്പായും 20%. അതിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. യോജിക്കുന്നുണ്ടോ? ദയവായി കമൻ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് സ്വന്തം കമ്പനി ഇല്ലല്ലോ. അപ്പോൾ കമ്പനി നടത്തുന്ന, നന്നായി നടത്താൻ അറിയുന്ന ആരെയെങ്കിലും പൈസ ഏൽപ്പിക്കണം. അവർ നമ്മുടെ പൈസ കൂടി ഉപയോഗിച്ച് കമ്പനി വളർത്തും, ലാഭം നമുക്കും തരും. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്ന്, ലാഭവീതം, ഡിവിഡൻഡ് എന്ന് പറയും. രണ്ടാമത്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതായത് കമ്പനി വളർച്ച നേടുന്നതിനനുസരിച്ച് നമ്മുടെ ഷെയർ വാല്യൂ കൂടും. ഉദാഹരണമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മരിക്കോ പാരഷ്യൂട്ട് വെളിച്ചെണ്ണ കമ്പനി, ഇന്ന് വില 523 രൂപ, അന്നത്തെ വില 8 രൂപ. വളർച്ച കണ്ടല്ലോ. വിശദമായി പറയാം ഒന്നൊന്നായി. എന്താണ് ഒരു കമ്പനി? ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു? പ്രവർത്തന മേഖല എന്തായാലും കമ്പനിയുടെ ഡെഫിനിഷൻ ഇത്രയേയുള്ളൂ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് വ്യവസായം നടത്താനോ വ്യാപാരം നടത്താനോ ഇന്ത്യയിലെ നിയമമനുസരിച്ച് തുടങ്ങിയ സ്ഥാപനം. മനസ്സിലായല്ലോ. അതിന് ഒരു മുടക്കുമുതൽ അല്ലെങ്കിൽ മൂലധനം അഥവാ ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. ഉദാഹരണമായി നിങ്ങൾ 10 പേര് കൂടി ഒരു ഫാക്ടറി തുറന്നു. മുടക്കുമുതൽ 10 കോടി. ഒരാൾ 5 കോടി നിക്ഷേപിച്ചു, ഒരാൾ 1 കോടി, ബാക്കി 8 പേർ 50 ലക്ഷം വീതം. ഈ മൊത്തം 10 കോടി രൂപ 100 രൂപ വിലയുള്ള 10 ലക്ഷം ഷെയർ അല്ലെങ്കിൽ ഓഹരിയാക്കാൻ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് തീരുമാനിച്ചു. ഇത് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിനെ അറിയിക്കുകയും വേണം. അതിൽ 5 കോടി മുടക്കിയ ആളിന് 5 ലക്ഷം ഷെയർ കിട്ടും, 50 ലക്ഷം മുടക്കിയ ആളിന് 50,000 ഷെയർ കിട്ടും. സിമ്പിൾ. മനസ്സിലായല്ലോ. കമ്പനി നന്നായി മുന്നോട്ട് പോകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതിന് കൂടുതൽ പൈസ വേണം. അതിന് 4 വഴിയുണ്ട്. ഒന്ന്, ഒന്നുകിൽ നിങ്ങൾ കൂടുതൽ പൈസ ഇറക്കുക. 2, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പ്രൈവറ്റ് ഷെയർ കൊടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞ ഫെഡറൽ ബാങ്ക് ഓഫർ പോലെ IPO ആവും മുമ്പ് ചെയ്യുന്ന ഒരു രീതി. 3, കമ്പനി പണയപ്പെടുത്തി കടമെടുക്കുക. 4, ഏറ്റവും നല്ല വഴി IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തി പബ്ലിക്കിനും ഷെയർ കൊടുത്ത് ഇതുവരെ പ്രൈവറ്റ് ആയിരുന്ന കമ്പനിയെ പബ്ലിക് ആക്കുക. പക്ഷേ കമ്പനിക്ക് അത് ചെയ്യാൻ നിയമമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ പഴയ കമ്പനി അല്ലല്ലോ. 3 വർഷമായി, കഴിഞ്ഞ 2 വർഷം ലാഭമാണ്, കടം ഇല്ല. കമ്പനിയുടെ മൊത്തം മൂല്യം 10 കോടിക്ക് വളരെ വളരെ മുകളിലായി. നിങ്ങൾ തീരുമാനിച്ചു IPO പോകാം. പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. അതനുസരിച്ച് ബന്ധപ്പെട്ട അണ്ടർ റൈറ്റർ നിങ്ങളുടെ കമ്പനിക്ക് ഒരു മൂല്യം നിശ്ചയിക്കുന്നു. ഒരു ബാങ്ക് വഴി പബ്ലിക്കിന്റെ പൈസ കടമെടുക്കാൻ എത്ര ഷെയർ ഇറക്കാം എന്ന് തീരുമാനിക്കുന്നു. അതിന് സെബി എന്ന സെൻട്രൽ കൺട്രോൾ ബോർഡിന്റെ അനുവാദം വാങ്ങി. സെബി എന്താണ് എന്ന് പിന്നാലെ പറയാം. അങ്ങനെ 10 രൂപ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള 10 കോടി രൂപയുടെ അഡീഷണൽ ഷെയർ കൂടി ഇറക്കുന്നു. ഇപ്പോൾ വലിയ കമ്പനിയല്ലേ, തുടങ്ങിയ കാലത്തെ ഓഹരി വിലയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനാൽ 90 രൂപ പ്രീമിയം കൂടി ചേർത്ത് 100 രൂപയ്ക്ക് പബ്ലിക്കിന് വാങ്ങാം. ഇവിടെ 2 കാര്യം സംഭവിക്കുന്നു. 1, കമ്പനിക്ക് ആവശ്യത്തിന് പൈസയാവുന്നു. 2, പുതിയ ഫേസ് വാല്യൂ 10 ആയതോടെ നിങ്ങളുടെ 100 രൂപ വിലയുള്ള ഒരു ഒറിജിനൽ ഷെയർ 100 രൂപ വിലയുള്ള 10 ഷെയറായി മാറി. മീനി നിങ്ങളുടെ 100 രൂപ ഇപ്പോൾ 1000 ആയി. വേണമെങ്കിൽ നിങ്ങളുടെ ഷെയർ ഇപ്പോൾ 10 ഇരട്ടി ലാഭത്തിന് വിൽക്കാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇനി ഈ 10 കോടിയുടെ പുതിയ ഷെയർ എങ്ങനെ വിൽക്കും പറയാം. എന്താണ് ഷെയർ മാർക്കറ്റ്? നിങ്ങളുടെ വാഴത്തോപ്പിൽ 500 വാഴക്കുലയുണ്ട്, വിൽക്കാറായി. എവിടെ വിൽക്കും? മാർക്കറ്റിൽ, അല്ലേ? അപ്പോൾ ഷെയർ വിൽക്കണമെങ്കിൽ ഏത് മാർക്കറ്റിൽ വിൽക്കും? ഷെയർ മാർക്കറ്റിൽ. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്.
സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ചന്ത. ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ ഇവിടെ മാത്രമേ വിൽക്കാൻ സാധിക്കൂ. NSEയിൽ 2000-ലധികം കമ്പനികൾ, BSEയിൽ 5000-ലധികം കമ്പനികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവയെ മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ലാർജ് ക്യാപിറ്റൽ, മിഡ് ക്യാപിറ്റൽ, സ്മോൾ ക്യാപിറ്റൽ. ലാർജ് ക്യാപിറ്റൽ എന്നാൽ 20,000 കോടിക്കുമേൽ ആസ്തിയുള്ള കമ്പനികൾ. ഉദാഹരണം MRF, റിലയൻസ്, TCS, സോ ആൻഡ് സോ. മിഡ് ക്യാപിറ്റൽ 5,000 കോടിക്ക് മുകളിലുള്ള കമ്പനികൾ, നമ്മുടെ വിഗാർഡ് അടക്കം ധാരാളം കമ്പനികൾ. സ്മോൾ ക്യാപിറ്റൽ 3,000 കോടിക്കും 5,000 കോടിക്കും ഇടയിൽ ആസ്തിയുള്ള കമ്പനികൾ, കേരളത്തിലെ മണപ്പുറം, ജിയോജിത് അടക്കം ധാരാളം നല്ല കമ്പനികൾ. ഈ മൂന്നിൽ ഏതാണ് നല്ലത്? പിന്നാലെ മനസ്സിലാവും. നമ്മൾ എന്താണ് വാങ്ങുന്നത്? ഷെയർ. പറഞ്ഞല്ലോ, ഷെയർ വാങ്ങുന്നതോടെ നമ്മളും കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഓഹരി ഉടമയാവുന്നു. അതായത് നിങ്ങൾ റിലയൻസിൻ്റെ ഒരു ഷെയർ വാങ്ങുമ്പോൾ മുകേഷ് അംബാനിയെ പോലെ തന്നെ നിങ്ങളും അതിൻ്റെ 677 കോടി ഷെയറിൽ ഒന്നിൻ്റെ ഹോൾഡറാണ്. അവർക്ക് കൂടുതലുണ്ടാവും, അത്രമാത്രം. കമ്പനി ലാഭമുണ്ടാക്കിയാൽ, വളർന്നാൽ നിങ്ങൾക്കും ലാഭം കിട്ടും, നഷ്ടമായാലോ നഷ്ടവും കിട്ടും. ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഷെയർ കയ്യിലുള്ള ഒരാൾ വിൽക്കുന്നു, പുതിയ ഒരാൾ വാങ്ങുന്നു. ആരാണ് വാങ്ങുന്നത്? മിസ്റ്റർ ഹോപ്പ്, പൈസ ഉണ്ടാക്കണം എന്ന് മോഹമുള്ളവർ. അവർ വില കുറവുള്ളപ്പോൾ വാങ്ങും, കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കും. ആരാണ് വിൽക്കുന്നത്? മൂന്ന് കൂട്ടർ. ഒന്ന്, മിസ്റ്റർ നീഡി, ആവശ്യക്കാരൻ, പൈസയ്ക്ക് ആവശ്യമുള്ളവർ. അത്യാവശ്യം വന്നാൽ നഷ്ടമോ ലാഭമോ നോക്കാതെ വിൽക്കും, ഇല്ലേ? രണ്ട്, മിസ്റ്റർ ഡിസ്മേ, മിസ്റ്റർ പരിഭ്രമി എന്ന് നമുക്ക് വിളിക്കാം. ആരാണ് മിസ്റ്റർ ഡിസ്മേ? അറിയണം. വികാരജീവികൾ, മാർക്കറ്റ് പൊട്ടി, എൻ്റെ കാശ് പോകാതെ കിട്ടുന്നത് വാങ്ങി തടി രക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നവർ. ക്ഷമയും കോൺഫിഡൻസും ഇല്ലാത്തവർ. ദീർഘവീക്ഷണമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സിസ്റ്റം മനസ്സിലാക്കാതെ ചാടിയിറങ്ങിയവർ പേടിക്കും, വിൽക്കും നഷ്ടത്തിൽ. ന്യൂസ് അഡിക്റ്റ്, മാർക്കറ്റ്, രാജ്യം, കമ്പനി ഇവയിൽ വരുന്ന എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് കേട്ടാൽ, കണ്ടാൽ, അറിഞ്ഞാൽ പേടിയാവുന്നവർ. ഉപദേശകരുടെ വാക്കുകേട്ട് തീരുമാനമെടുക്കുന്നവർ. മിസ്റ്റർ സ്മാർട്ട്, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കുന്നവർ. ഞാൻ ചെയ്യുന്നത് ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റിംഗ് ആണോ? രണ്ടു തരം ആളുകളാണ് സ്റ്റോക്ക് വാങ്ങുക. ഒരു ദിവസം മുതൽ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഷെയർ കയ്യിൽ വെച്ചു വില കൂടുമ്പോൾ വിറ്റ് ലാഭമെടുക്കുന്ന ആളുകൾ. ഇവർ ചെയ്യുന്നത് ട്രേഡിംഗ് ആണ്, കച്ചവടം, ബൈ ലോ സെൽ ഹൈ. മറ്റൊരു കൂട്ടർ വാറൻ ബഫറ്റിനെ പോലെ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ വൈസ് ഇൻവെസ്റ്റർ മിസ്റ്റർ DA പോലെ, സ്റ്റോക്ക് വാങ്ങുക, ഹോൾഡ് ചെയ്യുക. എത്രനാൾ? നമുക്ക് വേണ്ടത്ര കാലം. വില കൂടിക്കൊണ്ടിരിക്കും. നല്ല ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികൾ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കും, വളരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ലാഭം തരും. ഇവരാണ് ഇൻവെസ്റ്റേഴ്സ്. ഷെയർ മാർക്കറ്റ് ഈ രീതിയിൽ 1,000,000,000 കോടിപതികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാകേഷ് ജുൻജിൻവാലയെ പോലെ, രാധാകൃഷ്ണ ദമ്മാനിയെ പോലെ. ഏതാണ് നല്ല സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്? സിമ്പിൾ മറുപടി, നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്. 12% മുകളിൽ തരുന്ന മ്യൂച്വൽ ഫണ്ടിൽ തുടങ്ങി പതുക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. ധാരാളമുണ്ട്, അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം, ഈസിയാണ്. ഇപ്പോൾ മലയാളത്തിലും വായിക്കാം, ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. രാവിലെ 9:15 തുടങ്ങി ഉച്ചയ്ക്ക് 3:30 വരെ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് വർക്കിംഗ്. മറ്റു ചില ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്, അതായത് പ്രീ ഓപ്പണിംഗ് പോലെ. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം. വേണ്ട പ്രധാന കാര്യങ്ങൾ ആദ്യം അറിഞ്ഞാൽ ബാക്കി സ്വയം ചെയ്യാം. എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം? ഇത് ദിവസവും കോടികൾ കളിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതിനാൽ നമുക്ക് നേരിട്ട് വാങ്ങാനും വിൽക്കാനും അനുവാദമില്ല. ഈ ഓർഡർ ഫോളോ ചെയ്യണം. ബയർ ഒരു രജിസ്റ്റേർഡ് ബ്രോക്കർ വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഓർഡർ കൊടുക്കുന്നു, പൈസ അടയ്ക്കുന്നു. അപ്പോൾ വിൽക്കുന്ന ആളിൻ്റെ സ്റ്റോക്ക് ഡിപ്പോസിറ്ററി എന്ന എല്ലാ സ്റ്റോക്കും സൂക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നു. സെല്ലർക്ക് അയാളുടെ വിറ്റ വില കിട്ടുന്നു.
ഐഡിയ പിടികിട്ടിയല്ലോ. ലളിതമായി വിശദമായി പറയാം. അടുത്ത വീഡിയോ ഈ വിലപ്പെട്ട അറിവുമായി താങ്കളെ കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.